ഇവിടത്തെ മംഗലശ്ശേരി നീലകണ്ഠനും അറക്കൽ മാധവനോടും ഒക്കെ എന്റെ ആക്ഷന് കട്ടുപറയാൻ ഇവിടെ ഒരുത്തനുമായിട്ടില്ല. ഹലോ ഗൈസ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പം ആദ്യമായിട്ട് വീഡിയോ വന്ന ചങ്കന്മാർ ചങ്ങത്തി വരുന്ന നമ്മളെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്കാനിയയുടെ ഡബിൾ ഡെക്കർ ബസ്സുമായിട്ടാണ് വന്നേക്കണേ. അപ്പം എന്താണ്, ഇന്ത്യയിലും കേരളത്തിലൊന്നും മോഡിഫിക്കേഷൻ പാടില്ല എന്നാണല്ലോ. അപ്പം ഒരു ഷോപ്പിൽ കിട്ടാവുന്ന മാക്സിമം ഐറ്റംസ് ഈ വണ്ടിയിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. ഡോറിൻ്റെ അവിടെ നോക്കിയാൽ എല്ലാം സ്പീക്കറും ഫ്രണ്ടിൽ നിറച്ച സ്പീക്കറാണ്, പിന്നെ ലൈറ്റും കാര്യങ്ങളും. എന്താണ് ആ ഒരു ചെറിയൊരു പ്രതിമ പോലെ കണ്ടോ ഫ്രണ്ടിൽ ബമ്പറിൻ്റെ അവിടെ, അതും ഒരു ലൈറ്റാണ്, ഒരു വെള്ള ലൈറ്റ് ഇങ്ങനെ കത്തും. പുറകിൽ ഫുള്ള് റെഡ് ലൈറ്റാണ്, ബാക്കിൽ കൊടുത്തേക്കാണെങ്കിൽ ബ്രേക്ക് ലൈറ്റ്. അതൊരു 10-20 ഉണ്ട്, 20 മുകളിലുണ്ട് തോന്നുന്നു. അപ്പം ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ്, 5-സ്റ്റാർ ഹോട്ടൽ എങ്ങനെയാണോ അതൊരു വണ്ടിയിലേക്ക് മാറ്റി എങ്ങനെ ഇരിക്കും, അതാണ് ഇവിടെ കൊടുത്തേക്കണേ. അപ്പം ആനിമേഷൻ കീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ നോർമൽ ഡോർ ഓർക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പാസഞ്ചർ സൈഡിലുള്ള രണ്ട് ഡോർ ഓപ്പൺ ആവും. ഫസ്റ്റത്തെ ആനിമേഷൻ കീ നമ്മുടെ എയർ സസ്പെൻഷൻ, അത് ഞെക്കിയാൽ വണ്ടി ജസ്റ്റ് ഒന്ന് താവും. അപ്പം എന്താണ്, റോഡിനോട് മുട്ടി നിൽക്കും. അപ്പോൾ രണ്ടാമത്തെ ആനിമേഷൻ കീയിൽ വന്നേക്കുന്നത് എൻജിൻ്റെ ഡോറാണ്, ബാക്കിൽ ഏറ്റവും പുറകിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് നേരത്തെ കണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ മൂന്നാമത്തെ ആനിമേഷൻ കീ ഡ്രൈവറുടെ ഡോർ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പം ഇൻറ്റീരിയർ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വന്നേക്കണത്. പിന്നെ ഈ വണ്ടിയുടെ ഒറിജിനൽ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടിയുടെ അകത്ത് കൊടുത്തിട്ടുണ്ട്, രണ്ട് ബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഇതാണോ അതോ വേറെ രണ്ടെണ്ണമാണോ അറിയത്തില്ല, എല്ലാം ഒരേ മോഡൽ തന്നെയാണ് ചെയ്തേക്കണത്, അതുകൊണ്ടൊന്നും തിരിച്ചറിയാൻ പാടില്ല. അപ്പം ഈ വണ്ടി ഓടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. ഫുൾ ലൈറ്റ് വെച്ചുകൊണ്ട് പുറം ലോകത്തോട്ടൊന്നും കാണത്തില്ല, ഒരു ചെറിയൊരു എന്താണ് 2-ഇഞ്ചിൻ്റെ സ്ക്രീൻ പോലെ ആയിരിക്കും എന്താണ് അകത്തു നിന്ന് പുറത്തോട്ടുള്ള ഇത്. അപ്പം ഓടിക്കലും നല്ല പാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മാക്സിമം പുറത്തുനിന്നേ ഓടിക്കാനാവത്തുള്ളൂ, അകത്തുനിന്ന് ഇരുന്ന് ഓടിക്കലും നടക്കത്തില്ല. അപ്പോൾ വണ്ടിയുടെ അകത്ത് നോക്കുവാണെങ്കിൽ നിറച്ചും ലൈറ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷോപ്പിൽ കിട്ടാവുന്ന മാക്സിമം ഐറ്റംസ് വണ്ടിയുടെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഡോറും കാര്യങ്ങളൊക്കെ അടച്ചു. ഇനി എന്താണ്, ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് പോകുമ്പം സൈഡിൽ ഇങ്ങനെ ചെറിയ കല്ല് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവില്ല, ചെറിയ ഒരു വണ്ടിയുടെ ഹൈറ്റ് പോലും ഉണ്ടാവില്ല, ചിലപ്പം വണ്ടിയുടെ ഹൈറ്റ് അല്ല, ഒരു ചെറിയ എന്താണ് ഒരു കല്ലിൻ്റെ ഹൈറ്റിൽ വെച്ച് കെട്ടിയിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ മുകളിലോട്ട് ഒന്നും വണ്ടി കയറത്തില്ല, അവിടെ സ്റ്റെക്ക് ആവും. അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക, അല്ലേ എന്താണ് അവിടെ പെട്ടാൽ പിന്നെ റിവേഴ്സും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ വണ്ടി ഇങ്ങനെ പൊന്തി കിടക്കത്തേ ഉള്ളൂ, വണ്ടി അനങ്ങത്തില്ല. അപ്പം എന്താണ്, ചിലപ്പം ക്രെയിൻ പോലും കിട്ടത്തില്ല. ക്രെയിൻ മറ്റേ വീഡിയോ കണ്ടിട്ട് ആഡ് കണ്ടിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല ചില ടൈമിൽ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം വണ്ടിയുടെ ഹൈറ്റ് പുറകിൽ നിന്ന് എന്താണ് നമ്മുടെ നോർമൽ ക്യാമറ വെച്ചിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുവാണേൽ ഒന്നും കാണത്തില്ല. ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും കാണത്തില്ല, നമുക്ക് റോഡ് മാത്രമേ കാണത്തുള്ളൂ. ചില റോഡല്ല, വണ്ടിയുടെ പുറകു വശം മാത്രം. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വന്നേക്കണേ, കണ്ടോ നിറച്ചും ലൈറ്റാണ്. ഒന്നും പറയാനില്ല, ഒരു എന്താണ് ഡാൻസ് ബാറിൽ പോയ ഫീല് തരുന്നൊരു വണ്ടിയാണിത്. നിറച്ചും ലൈറ്റും കാര്യങ്ങളും ഒക്കെ, ഒന്നും പറയാനില്ല വണ്ടീനെ പറ്റി. പിന്നെന്താണ്, ഒരു വീട് ഫ്ലാറ്റ് ഇങ്ങനെ റോഡിലൂടെ പോകുന്ന പോലെയുണ്ട്. ആ ലോറിയെല്ലാം നോക്കറേ, ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല. അപ്പം ഫ്ലാഗും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. വർക്കിംഗ് മീൻസ് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആടത്തില്ലേ, അതേപോലെ തന്നെയാണ് കൊടുത്തേക്കണത്. അപ്പം പുറകിൽ കുറച്ച് എന്താണ് പാവയാണോ, പാവ ഒരു വെള്ള സാധനം കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം അത് ഫ്രണ്ടിലത്തെ ലൈറ്റ് ഇടുമ്പോഴാണ് അത് കത്തുന്നത്. അപ്പം ഇൻഡിക്കേറ്റർ റെഡാണെന്ന് തോന്നുന്നു, കളർ ചേഞ്ച്, ചെറിയ കളർ ചേഞ്ച് ഉണ്ട്. അപ്പം നമുക്ക് വണ്ടിയുടെ നൈറ്റ് വ്യൂ ഒന്ന് കണ്ടേച്ച് വരാം. അപ്പം നൈറ്റ് വ്യൂ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ലുക്ക് ഒന്നും പറയാനില്ല, വേറെ ലെവലായിട്ടാണ് വന്നേക്കണത്. റെഡ്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ, യെല്ലോ ആ ഒരു കോംബോയിലാണ് വണ്ടിയുടെ ലൈറ്റ് വന്നേക്കണത്. അപ്പം ഫ്രണ്ടിൽ വന്നിട്ട് ടോപ്പിലോട്ട് നോക്കുവാണെങ്കിൽ, നമ്മളൊരു ഉത്സവത്തിനൊക്കെ പോയിട്ട് അമ്പലത്തിൻ്റെ മുകളിലോട്ട് നോക്കുമ്പം എന്താണ് ഇങ്ങനെ ഒരുപാട് ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ടാവുമല്ലോ, പല കളറിലും മുകളിലോട്ട് ഇങ്ങനെ ഓരോ മോഡലിൽ അതേപോലെയാണ് വന്നേക്കണത്. അപ്പം മിക്സറും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാബിനിൽ കാണാം. അപ്പം ഫുൾ എന്താണ് ലൈറ്റ്, നമ്മുടെ വീലിൽ ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഞാൻ നൈറ്റാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത്, അപ്പം ബ്രൈറ്റ്നസ് കുറച്ച് കുറവ് വച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം അതാണ് മോർണിംഗ് വീഡിയോയിൽ നമ്മൾ എന്താണ്
ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് കണ്ടത്. അപ്പം നൈറ്റ് റെക്കോർഡ് ചെയ്യുമ്പം ബ്രൈറ്റ്നസ് കുറവായത് കൊണ്ട് തന്നെ നമുക്ക് കളിക്കുമ്പം ജസ്റ്റ് ഒരു ഇത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ട് കളിച്ചത്. അപ്പം ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ്, ഇപ്പം എന്താണ് മോർണിംഗ് ആണല്ലോ, അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചെറിയൊരു മിസ്റ്റേക്കാണ്, അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം ആദ്യമായിട്ട് വീഡിയോ ആണ്, നല്ല ചങ്കന്മാരും ചങ്കത്തിയമാരും. അപ്പം ഫസ്റ്റ് ടൈം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ വണ്ടിയുടെ അകത്തോട്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം എന്താണ് ഡാൻസ് ബാർ എങ്ങനെയാണോ അത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. പക്ഷേ നമുക്ക് ഈ കേരളത്തിലെ വണ്ടി കണ്ട് ശീലമായിട്ട് ഈ വണ്ടി കാണുമ്പോൾ എന്തോ എന്താണ് അങ്ങോട്ട് മനസ്സ് ഒരു തൃപ്തി കിട്ടത്തില്ല, അങ്ങനെ ഒരു സീനുണ്ട്. അപ്പം റിയലായിട്ടുള്ള വണ്ടിയൊന്നുമല്ല, എന്തായാലും മോഡാണ്. മോഡാണെന്ന് പറയുമ്പം നമ്മുടെ ഗെയിമിൽ ഒട്ട് മോഡായിട്ടാണ് വന്നേക്കണേ. അപ്പം ഇത് റിയലായിട്ട് ഉണ്ടോ ചോദിച്ചാൽ റിയലായിട്ട് ഉണ്ട്. അപ്പം രണ്ട് മൂന്ന് വർഷം മുമ്പാണ് തോന്നുന്നത് ഞാൻ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഈ വണ്ടിയുടെ. അപ്പം ഇന്ത്യയിൽ ഈ വണ്ടിയില്ല, ഇന്ത്യയിലും കേരളത്തിലും ഒന്നും ഈ വണ്ടിയില്ല, പുറത്തോട്ടാണ് ഈ വണ്ടി കൂടുതലായിട്ടുള്ളത്. അപ്പം നമ്മുടെ എന്താണ് സെഡോൺ വി ത്രീ തന്നെ മനസ്സിൽ വരണേ. അപ്പോൾ സെഡോൺ BMR വേഗ കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ എന്താണ് ഈ വണ്ടിക്ക് ഒറ്റ ഇതേ ഉള്ളൂ തോന്നുന്നു. അപ്പം എല്ലാ വണ്ടിയും ഇതേ മോഡലിൽ തന്നെയാണ് വന്നേക്കണേ. അപ്പോൾ ലൈറ്റ് കാര്യങ്ങൾ, സൗണ്ട് സിസ്റ്റം, അങ്ങനത്തെ ചെറിയൊരു മാറ്റങ്ങളുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ വണ്ടിയിൽ അവിടെ കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോസാണ്. അപ്പം ഈ വണ്ടിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല. അപ്പം ഈ വണ്ടിയുടെ പുറകിൽ സ്കാനിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു വണ്ടിക്ക് സെഡോൺ ഏതെങ്കിലും ഒരു മൂലക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ വണ്ടിയുടെ പുറകിൽ വലിയ രീതിയിൽ തന്നെ ഒരു വലിയ ഫൗണ്ടിയിൽ തന്നെ നമ്മുടെ സ്കാനിയയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. സ്കാനിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് മൂന്ന് നില വീടില്ലേ, അതുപോലെ അട്ടിക്കട്ടിക്കട്ടിക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സ്കാനിയ എന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ എവിടെയുണ്ട് തോന്നുന്നത്, അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഈ വണ്ടിയുടെ അകത്തോട്ട് നമുക്ക് എന്താണ് നമ്മുടെ ആ ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ അകത്തൊക്കെ കയറി നോക്കാം. ടോപ്പിൽ കയറാൻ പറ്റത്തില്ല, വണ്ടിയുടെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. വണ്ടിയുടെ താഴത്തെ നിലയിൽ എവിടെ വേണമെങ്കിലും ആൾക്കാരെയും കൊണ്ടുപോകാം. ആൾക്കാരെ എന്ന് വെച്ചാൽ നമ്മൾ ജോയിസ്റ്റിക്ക് വെച്ച് കൊണ്ടുപോകുന്ന ആളില്ലേ, ഞാനിപ്പം പോയി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അയാളെയും വെച്ച് എവിടെ വേണമെങ്കിലും പോവാം. അപ്പം ചില സ്ഥലത്ത് അണ്ടർ ബോഡി താഴത്തെ നിലയിൽ ചില സ്ഥലത്ത് എത്തുമ്പോൾ ചെറിയൊരു ബഗ്ഗുണ്ട്. അപ്പം എന്താണ് പെട്ടെന്ന് തെറിച്ചു പോകുന്ന ആൾക്കാർ. അപ്പം വണ്ടിക്കും ചെറിയ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താണ് അത് വലിയ പ്രശ്നമായിട്ടൊന്നും പറയാനില്ല. അപ്പം ഒരുപാട് ബഗ്ഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വേറെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊരു പ്രശ്നമല്ല. അപ്പം എന്താണ് എല്ലാവരും പറ്റുന്ന പോലെ തന്നെ ഈ മോഡ് ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. അപ്പം ഇതൊരു ആപ്ലിക്കേഷൻ വെച്ചാണ് ഈ മോഡും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ റോഡ് ടു സിസ്കിയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ മോഡിൻ്റെ യൂട്യൂബ് ലിങ്ക്, മീഡിയ ഫൈലിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഒന്നുകൂടി നോക്കിയിട്ട് എന്താണ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആഡ് ചെയ്യുക. അപ്പം ഹിന്ദിക്കാരാണോ വേറെ എന്താണ് ഹിന്ദി അറിയാവുന്ന അച്ഛന്മാരൊക്കെ വന്ന് ചോദിച്ചായിരുന്നു ബ്രോ മോഡലിങ് എവിടെയാണ്. അപ്പം നമുക്ക് ഈ ഹിന്ദിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം എന്താണ് അവർക്ക് റിപ്ലൈ ഇംഗ്ലീഷ് കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല തോന്നുന്നു. അപ്പം എന്താണ് പറ്റുന്ന പോലെ തന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ഈ മോഡിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആദ്യം രണ്ട് മൂന്ന് തവണ പറഞ്ഞു തോന്നുന്നുള്ളേ, എല്ലാവരും ചാനൽ കയറി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും മോഡ് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം ഗുഡ് ബൈ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായി.